ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവലേഴ്സ്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ. പൊന്നാനിയിൽ അഞ്ചു പേരും തിരൂരിൽ ഒരാളും അറസ്റ്റിൽ. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലുമായി ബന്ധപ്പെട്ട കേസിൽ പൊന്നാനിയിൽ അഞ്ചു പേരും തിരൂരിൽ ഒരാളും അറസ്റ്റിൽ. പൊന്നാനിയിൽ മൂന്ന് പേരെ പൊന്നാനി പോലീസും രണ്ടു പേരെ പെരുമ്പടമ്പ് പോലീസുമാണ് അറസ്റ്റ് ചെയ്തത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ ഫൈസൽ റഹ്മാൻ, കുഞ്ഞൻ ബാവ, കുഞ്ഞി മുഹമ്മദ് എന്നിവരെ പൊന്നാനി പോലീസും റമീസിനെയും സക്കീറിനെയും പെരുമ്പടമ്പ് പോലീസുമാണ് അറസ്റ്റ് ചെയ്തത്. പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ പോലീസിനെ കൈകാര്യം ചെയ്യണമെന്നും പോലീസ് അകമ്പടിയില്ലെങ്കിൽ KSRTC ബസുകൾ തകർക്കണമെന്നും ആഹ്വാനം ചെയ്തതിനാണ് കുഞ്ഞിൻ ബാബിയെയും ഫൈസലിനെയും കുഞ്ഞു മുഹമ്മദിനെയും അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. ഹർത്താൽ ദിവസം KSRTC ബസുകൾ തകർത്ത മൂന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. ഇവരുടെ ഫോണിൽ നിന്നാണ് തടയാൻ വന്നാൽ പോലീസിനെ കൈകാര്യം ചെയ്യണമെന്ന സന്ദേശം കണ്ടെത്തിയത്. ഇതിന്റെ ഗൂഢാലോചന നടത്തിയതാണ് നേതാക്കൾ അറസ്റ്റിലാവാൻ കാരണം. ഹർത്താലിൽ ലോറി തകർത്തതിനാണ് പെരുമ്പടമ്പ് പോലീസ് സക്കീറിനെയും റമീസിനെയും അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഹർത്താൽ ദിനം KSRTC ബസ് തകർത്തതിന് നേരത്തെ മൂന്ന് പേർ പൊന്നാനിയിലും ഒരാൾ പെരുമ്പടമ്പും അറസ്റ്റിലായിരുന്നു. SDPI ആഹ്വാനം ചെയ്ത ഹർത്താലിൽ അക്രമം നടത്തിയ പ്രതികളെ പിടിക്കാൻ പോലീസ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ മിന്നൽ പരിശോധനയിൽ ഒരാളെ തിരൂർ പോലീസും അറസ്റ്റ് ചെയ്തു. കൂട്ടായി കുറിയന്റെ പുരക്കൽ മുഹമ്മദ് കാസിം എന്ന വെട്ട് കാസിമിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരൂർ DYSP ബെന്നിയുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ജിജോയും SI ജീഷി എന്നിവരുമടങ്ങുന്ന സംഘമാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. കഴിഞ്ഞ 13 വർഷമായി ജില്ലയുടെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് വിജയമുദ്ര പതിപ്പിച്ച് ഉയർന്ന ഗ്രേഡോടെ 100% വിജയം നേടിയ തിരൂർ BP അങ്ങാടിയിലെ ബോയ്സ് കോളേജ് ഇത വൈവിധ്യമാർന്ന പഠന സൗകര്യങ്ങളുമായി കുതിപ്പ് തുടരുകയാണ്. മാർക്കുണ്ടായിട്ടും +1 സയൻസിന് അഡ്മിഷൻ ലഭിക്കാത്തവർക്കായി ഇതാ ഒരു സന്തോഷ വാർത്ത. ജില്ലയിൽ തന്നെ ആദ്യമായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സയൻസ് ബാച്ച് BP അങ്ങാടി ബോൺസ് കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു.